ഡിഷ് എന്താണെന്ന് അറിയണ്ടേ? നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി, മാത്രമല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാനും കൂടെ പറ്റുന്നൊരു ഡിഷാണ് വെണ്ടയ്ക്ക പാൽക്കറിയാണ് കേട്ടോ. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയൂ കേട്ടോ. ഉത്തരാസ് കിച്ചൺ നമുക്ക് ഇന്നൊരു വളരെ എളുപ്പമായിട്ടുള്ളതും നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായിട്ടുള്ളൊരു ഡിഷ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഇതാ കുറച്ച് വെണ്ടയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും ഒരു ഇതുപോലത്തെ വെണ്ടയ്ക്ക് ഒരു 10-12 ഞാൻ ചെറുതായിട്ട് ഒരു 1/2 സെന്റിമീറ്റർ കനത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിനു വേണ്ടിയിട്ട് ഒരു ഇതത്രയും 3 നാളികേരത്തിൻ്റെ ഒരു പകുതി ഭാഗം വെള്ളമൊഴിച്ച് ഒന്ന് ക്രഷ് ചെയ്തിട്ട് നാളികേര പാലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഒരു 8 പത്ത് ചെറിയ ഉള്ളി ഒന്നിങ്ങനെ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഒരു പകുതി സവാള ആയാലും മതി. ആവശ്യത്തിന് ഉപ്പ് ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ കേട്ടോ. പിന്നെ ഇത് ഒരു 1/2 സെന്റിമീറ്റർ കനത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താ ഉണ്ടാക്കണമെന്ന് പറഞ്ഞില്ല അല്ലേ. അപ്പം നമ്മൾ വെണ്ടയ്ക്ക നാളികേരപ്പാൽ ഒഴിച്ചിട്ടുള്ള വെണ്ടയ്ക്ക പാൽക്കറിയാണ് കേട്ടോ ഉണ്ടാക്കണേ. ഇത് ഞാൻ ഇതേപോലെ വഴുതനങ്ങയുടെ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ. ഇത് വളരെ ടേസ്റ്റുമാണ്. നമ്മളിപ്പോൾ ഇതൊക്കെ ചതച്ച് വെച്ചിട്ട് നാളികേരപ്പാലും എടുത്ത് ഈ വെണ്ടയ്ക്കും അരിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലല്ലോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സിമ്പിൾ കറിയാണ്, നല്ല ടേസ്റ്റിയാണ്. അതേസമയം നാളികേരപ്പാലും വെണ്ടയ്ക്കയാണ് നല്ല ഹെൽത്തിയാണ്, ചെറിയ ഉള്ളി. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. വെളിച്ചെണ്ണ ഒരു 2 ടീസ്പൂണോളം ഒഴിക്കാം കേട്ടോ. കാരണം നമ്മളിനി ഇതിന് കടുക് വറ അങ്ങനത്തെ ഒരു പരിപാടിയില്ല, എണ്ണ ഒഴിക്കൽ ഒന്നുമില്ല. അപ്പോൾ ഈ എണ്ണയിലാണ് നമ്മൾ നമ്മുടെ സംഭവങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഈ എണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്കും ചൂടായി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർക്കാം. എരിവൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ, കൂട്ടും കുറയ്ക്കൊക്കെ. പിന്നെ ഈ ഉള്ളിയും കൂടെ ചേർക്കാം. ഇത് നന്നായിട്ടൊരു പകുതി മൂത്ത് വരുമ്പോൾ നമുക്ക് ഈ വെണ്ടയ്ക്കയും കൂടെ ചേർക്കാം, കാരണം അതിൻ്റെ ഒരു വഴുവഴുപ്പ് പോണ്ടേ. അപ്പോൾ അതും കൂടെ ഇട്ട് നമുക്ക് ഒപ്പം ഇളക്കാം കേട്ടോ. അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് വെന്ത് കിട്ടും. ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ അത് മുഴുവനും ചേർത്തു, വെണ്ടയ്ക്കയും ചേർത്തു. ഇത് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് പിന്നെ ഒന്ന് സിമ്മിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് അരച്ച് വയ്ക്കാം കേട്ടോ. പിന്നെ അതൊന്ന് നന്നായി വഴറ്റട്ടെ കേട്ടോ. ഈ ഉള്ളിയുടെ ഒരു മൂക്കണ പോലെയുള്ള കൺസിസ്റ്റൻസി ആവില്ലേ, അപ്പോഴേക്ക് ഇതിൻ്റെ ഈ വഴുവഴുപ്പം പോകും. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് തരാം. ഉള്ളിയും വെണ്ടയ്ക്കയും മുളക് എല്ലാം കൂടെ ഉള്ളത് നല്ലോണം വഴന്നു വന്നു കേട്ടോ. വഴന്നു വരികയല്ല, നല്ലോണം മൂപ്പായി കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി തന്നെ കുറഞ്ഞു, കണ്ടില്ലേ. ഇനി നമുക്കിതിലേക്ക് ഫ്ലെയിം കുറച്ചിട്ട് ശകലം ഉപ്പ്, ശകലമല്ല നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ പരിപാടിയും കഴിയും. നമുക്കിനി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് ഈ ഉപ്പെല്ലാം ഇതിൽ പിടിക്കും. അത് കഴിഞ്ഞ് നമുക്ക് നാളികേരപ്പാൽ ചേർക്കാം, ഓഫ് ചെയ്യാം, കറി റെഡി. എളുപ്പമല്ലേ? അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഞാനൊന്ന് അടച്ചു വയ്ക്കട്ടെ കേട്ടോ. വെണ്ടയ്ക്കയും ഉള്ളിയും എല്ലാം നല്ല പാകമായി, ഉപ്പൊക്കെ ചേർന്ന് നമ്മളിപ്പോൾ ഇതാ തുറന്നു. ഇനി നമുക്കിതിലേക്ക്, ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് നാളികേരപ്പാൽ ചേർക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ മതിയോ എന്ന് നോക്കാം. അപ്പോൾ എത്ര എളുപ്പത്തിൽ നമ്മുടെ കറി റെഡിയായി അല്ലേ. ഞാൻ ഫ്ലെയിം കൂട്ടുന്നുണ്ട്, ഒരു തിളവന്ന് നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ ഫീഡ്ബാക്കായിട്ട് അറിയിക്കൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ഒപ്പമുള്ള ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമ്മുടെ സെർവിങ് ബൗളിലേക്ക് മാറ്റാം കേട്ടോ. ഇപ്പം നമ്മുടെ സ്വാദിഷ്ടമായ വളരെ ഹെൽത്തി ആയിട്ടുള്ള വെണ്ടയ്ക്ക പാൽക്കറി റെഡിയായി. എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. കാരണം വെണ്ടയ്ക്ക നല്ല ഹെൽത്തിയാണ്, അതേപോലെ നാളികേരപ്പാൽ, വെളിച്ചെണ്ണ, ചെറിയ ഉള്ളി എല്ലാം ഹെൽത്തി അല്ലേ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. നെക്സ്റ്റ് നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.